ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെങ്കണ്ണ് വന്നിട്ടില്ലാത്തവർ വിരളമായിരിക്കും. അപ്പോൾ നമുക്ക് ചെങ്കണ്ണ് വന്നാൽ ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നമ്മൾ ഒരാളുടെ കണ്ണുകളിലോട്ട് നോക്കുന്നത് കൊണ്ടോ അടുത്ത് ഇരിക്കുന്നത് കൊണ്ടോ ചെങ്കണ്ണ് പകരില്ല. കണ്ണിൽ നിന്നുള്ള കണ്ണീരിൽ ബാക്ടീരിയ, ചെങ്കണ്ണിൻ്റെ ബാക്ടീരിയ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ കൈവച്ച് തൊട്ട് വേറെ ഏതെങ്കിലും പ്രതലത്തിൽ തൊട്ടാൽ മാത്രമേ കണ്ണിലുള്ള ബാക്ടീരിയ വേറൊരു വസ്തുവിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണിൽ നമ്മൾ കൈവച്ച് തൊടുകയും അത് കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് തൊടുന്നു എന്ന് വെക്കുക. അപ്പോൾ അണുബാധ കണ്ണിൽ നിന്ന് മേശപ്പുറത്തെത്തുന്നു. അപ്പോൾ അതേ മേശയിൽ വേറൊരു വ്യക്തി തൊടുകയും ആ കൈവച്ച് സ്വന്തം കണ്ണിൽ തൊട്ടാൽ മാത്രമേ ചെങ്കണ്ണ് പടരുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ചെങ്കണ്ണ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പടരാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം കൈവച്ച് നമ്മൾ കണ്ണിൽ തൊടാതിരിക്കുക. അറിയാതെ തൊട്ട് പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളം വെച്ച് കൈ കഴുകുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റ് ആളുകൾ സ്വന്തം കണ്ണിലോട്ട് കൈവച്ച് തൊടാതിരിക്കുക. ഇതിൻ്റെ കൂടെ ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് കൈവച്ച് തൊടാനുള്ള പ്രവണത കുറയുന്നു. ഇതുപോലുള്ള കൊച്ചു മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ചെങ്കണ്ണ് വന്നാൽ ബാക്കിയുള്ളവർക്ക് അത് പടരാതിരിക്കാൻ നമുക്ക് സാധിക്കും. ചെങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേത്രോ വിദഗ്ധനെ കാണിച്ച് അദ്ദേഹം പറയുന്ന മരുന്നുകൾ കറക്റ്റ് കാലയളവിൽ ഒഴിക്കണം. ചെങ്കണ്ണ് വന്ന് നമ്മൾ തുള്ളിമരുന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അത് രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെങ്കണ്ണ് മാറിയതിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ചെങ്കണ്ണ് ഉണ്ടെങ്കിൽ ആ ചെങ്കണ്ണ് നമുക്ക് രണ്ടാമതും വരാനുള്ള സാധ്യത ഉണ്ട്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം പറയുന്ന തോതിൽ തുള്ളിമരുന്നുകൾ പറയുന്ന അത്രയും ദിവസം തന്നെ നമ്മൾ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം.